നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ തയ്യിലിൽ 1.5 വയസ്സുള്ള പിഞ്ചുകുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞുകൊന്ന, പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് എറിഞ്ഞുകൊന്ന ആ നരാധമ ആ കുഞ്ഞിൻ്റെ അമ്മയെന്ന് പറയുന്നില്ല, ശരണ്യ, ആ നരാധമ, ആ ദുഷ്ട, അവൾക്ക് എല്ലാവിധ ഒത്താശയും ആസൂത്രണവും ചെയ്തു കൊടുത്തത് ഈ അവളുടെ കാമുകൻ എന്ന് പറയുന്ന ഈ നിധിൻ എന്ന് പറയുന്ന സഖാവാണ്. അയാൾ DYFI ഒക്കെ വലിയ നേതാവാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ റെഡ് വോളണ്ടിയർ ആയിട്ടൊക്കെ നിധിൻ പ്രവർത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. റെഡ് വോളണ്ടിയർ കൊള്ളാം അല്ലേ? എന്തായാലും ഈ ശരണ്യയ്ക്ക് എല്ലാവിധ ഒത്താശയും ആസൂത്രണവും ചെയ്തു കൊടുത്തത് നിധിൻ ആണ് എന്ന രീതിയിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ തൂങ്ങിച്ചത്തു, നിധിൻ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞ് ചില വ്യാജ വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്തായാലും ഈ പ്രേരണ കുറ്റത്തിന്, ആത്മഹത്യ അല്ല, കൊലപാതക പ്രേരണ കുറ്റത്തിനാണ് നിധിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിധിനാണ് കുട്ടിയെ കൊല്ലാൻ പ്രേരിപ്പിച്ചതെന്ന് ശരണ്യ പോലീസിൽ മൊഴിയും നൽകിയിരുന്നു. കുട്ടിയില്ല എങ്കിൽ ശരണ്യയെ വിവാഹം കഴിക്കാൻ നിധിൻ തയ്യാറായി. അപ്പോൾ നിധിൻ പറഞ്ഞതിൻ്റെ തെളിവുകൾ, വാട്സപ്പ് സന്ദേശങ്ങൾ അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേസിൽ രണ്ടാം പ്രതിയായിട്ടാണ് നിധിനെ ചേർത്തിരിക്കുന്നത്, സഖാവ് നിധിനെ ചേർത്തിരിക്കുന്നത്. കണ്ണൂർ വാരം വലിയന്നൂർ സ്വദേശിയാണ് ശരണ്യ. ഇയാൾ ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തു എന്നതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ശരണ്യയുടെ അറസ്റ്റിന് മുമ്പ് ഇയാളെ ചോദ്യം ചെയ്തെങ്കിലും വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. ചോദ്യം ചെയ്യലിൽ ശരണ്യയുടെയും കാമകൻ്റെയും മൊഴികളിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഈ സഖാവ് നിധിൻ ഈ ആസൂത്രണം, ഈ കുട്ടിയെ കൊല്ലാൻ പരോക്ഷമായി തന്നെ പറഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പോലീസും പറയുന്നത് അത് തന്നെയാണ്, അത് കൊലപാതക പ്രേരണ കുറ്റമാണ്. കാരണം കുട്ടിയില്ല എങ്കിൽ നിന്നെ ഞാൻ കല്യാണം കഴിച്ചു കൊള്ളാം, അപ്പോൾ ഈ ശരണ്യ എന്ന് പറയുന്നവൾ കുട്ടിയെ കൊല്ലും. അപ്പോൾ കൊന്നു കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാം. ഈ കുട്ടിയെ കൊന്നതിൻ്റെ കേസ് ശരണ്യയുടെ ഭർത്താവിൻ്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യാം എന്ന ഈ സഖാവ് നിധിൻ്റെ ഗെയിം പ്ലാനാണ് ഇവിടെ നടപ്പിലായത് എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്ന റിപ്പോർട്ടുകളാണ്. തീർച്ചയായും ഇത് ഇത്രയും ക്രൂരമായി ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഇവരെ രണ്ടുപേരെയും തക്കതായ ശിക്ഷ നൽകി, ഇവരിനി പുറത്തു വരരുത്. ഈ ആസൂത്രണം നടത്തി ഇത്രയും ഭീകരമായി വെളുപ്പിന് 3 മണിക്ക് പോയി കുഞ്ഞിനെ ഇത്തരത്തിൽ ഇല്ലാതാക്കണമെങ്കിൽ അവളൊക്കെ ഒരു അമ്മയാണോ? നമ്മൾ അന്നും ഈ ചോദ്യം ചോദിച്ചതാണ്, ഇവളൊരമ്മയാണോ എന്ന്. കൂട്ടിന് സഖാവും, അല്ല സഖാക്കന്മാരല്ലേ, എല്ലാത്തിനും പണിയുണ്ട്. പറഞ്ഞു കാണും ചിലപ്പോൾ, ഞാൻ സഖാവല്ലേ, എന്ത് കേസ് വന്നാലും ഞാൻ ഉരുത്തരാം. നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത്, CPM അല്ലേ ഭരിക്കുന്നത്, ഞാനെല്ലാം ഒതുക്കിത്തരാം, പോലീസിനെയൊക്കെ ഭീഷണിപ്പെടുത്തി ഒതുക്കിത്തരാം, കണ്ണൂറാണ് സ്ഥലവും. അപ്പം ഇത് ചിലപ്പോൾ പറഞ്ഞു കാണുമായിരിക്കും അല്ലേ, അറിയില്ല. ഇനി പറഞ്ഞ് ഇവളെ പ്രലോഭിപ്പിച്ച് ഈ രീതിയിലാക്കി. ഏതായാലും ആ കുഞ്ഞിന് അത്രയേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. പെറ്റ തള്ളയാൽ ഇതുപോലെ കൊല്ലപ്പെടാനായിരുന്നു ആ പാവത്തിൻ്റെ വിധി. ഇവളൊക്കെ സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കുമോ, നടക്കാൻ പറ്റുമോ, നടക്കാൻ അനുവദിക്കുമോ സമൂഹം? ഈ സഖാവിനെയും ഇവളിനി സഖാത്തിയാണോ എന്നറിയില്ല. എന്തായാലും സഖാവ് നിധിൻ്റെ ആസൂത്രണത്തിന്മേലുള്ള പരിപാടിയാണെന്നാണ് പ്രാഥമികമായി പോലീസ് ഇപ്പോൾ പറയുന്നത്, നമുക്കറിയില്ല. എന്തായാലും അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് നടക്കുകയാണ്. ഏതായാലും കാമുകൻ്റെയും കാമുകിയുടെയും ആസൂത്രണം കൊള്ളാം. ഇവൾക്ക് ഈ ശരണ്യയ്ക്ക് പിന്തുണയുമായി എത്തിയത് നമ്മുടെ രശ്മി നായർ സഖാവ് മാത്രമാണ് കേട്ടോ. ബാക്കി ആരും, സഖാക്കന്മാരാരും ഇതിനൊന്നും അനുമതിയും അല്ല, ഇതിനൊക്കെ ഇതിനെ പിന്തുണച്ചൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ രശ്മി നായർക്കൊക്കെ പറ്റിയ കൂട്ടാണ് ശരണ്യ. കൊള്ളാം അല്ലേ? സഖാവ് നിധിൻ, ശരണ്യ, രശ്മി നായർ ഒക്കെ ഒരേ ഗണത്തിൽപ്പെടുന്നവരാണ്, എല്ലാം സഖാക്കന്മാരാണ് അല്ലേ? ശരണ്യ സഖാവാണോ എന്നറിയില്ല. എന്തായാലും രശ്മി നായർ സഖാവാണ്, ഈ നിധിനും സഖാവാണ്. ഇനി CPM കേസ് ഊരിക്കൊടുക്കുമോ അതും അറിയില്ല. എന്തായാലും അന്വേഷണം മുമ്പോട്ട് പോവുകയാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.